എല്ലാ കൂട്ടുകാരെയും ജെ ഫോർ ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ഇനിയിപ്പോൾ നല്ല ഇങ്ങോട്ട് വേനൽക്കാലമൊക്കെ ആയി വരുന്ന സമയമായതുകൊണ്ട് നമ്മുടെ എല്ലാ ചെടികളിലും നിറഞ്ഞ് പൂക്കൾ വരണം അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ നമ്മുടെ ചെടികളിൽ നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ പൂക്കൾ തരുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ചെടികൾ, അതായത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പൂക്കൾ നമ്മുടെ ചെടികൾ തരും. അപ്പം അതിനെന്താണ് നമുക്ക് വേണ്ടതെന്ന് കാണാം. നമുക്ക് ആദ്യം വേണ്ട എന്താണെന്നറിയാം, നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് എല്ലാവർക്കും കാണുന്ന സംഭവമായിരിക്കും അല്ലേ ഇതുപോലത്തെ തുളസി ചെടി. ഇപ്പോൾ തുളസി ചെടി ഇല്ലാത്ത വീടുകളൊക്കെ ആണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒരു തുളസി ചെടിയൊക്കെ നട്ടു വളർത്തണം കേട്ടോ. നമുക്ക് ഒത്തിരി, അതായത് പല പല രോഗങ്ങൾക്കും പറ്റിയ നല്ലൊരു മരുന്നും കൂടിയാണ് കേട്ടോ ഈ ഒരു തുളസി ചെടി. അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ രണ്ട് മൂന്ന് ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി എടുക്കേണ്ടത് ഇതിൻ്റെ കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുക്കാവേ. പിന്നെ അടുത്തതായിട്ട് വേണ്ട എന്താണെന്നറിയാം, ഇത് നമ്മുടെ കറ്റാർവാഴയാണ് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ എല്ലാവരും വീട്ടിലൊക്കെ നട്ടു വളർത്തണം. നല്ലൊരു ഒരു സൗന്ദര്യ വർദ്ധക വസ്തുവും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ കറ്റാർവാഴ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഈ ഒരു ലീഫ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ തുളസി ഇലയും നമ്മുടെ കറ്റാർവാഴേൻ്റെ ആ ഒരു ചെറിയൊരു ലീഫും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ, നമുക്ക് നല്ലോണം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കറ്റാർവാഴയും തുളസി ഇലയും കൂടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂച്ചെടികളിലൊക്കെ കാണുന്നില്ലേ എന്തുമാത്രം പൂക്കളാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമ്മുടെ റോസാ ചെടിയിലും പൂക്കളുണ്ട്, അതുപോലെ പത്തുമണിയൊക്കെ എന്തോരോ നല്ല ഭംഗിയായിട്ട് പൂവിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഈ അരച്ചെടുത്തത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കറ്റാർവാഴ നല്ലൊരു ഹോർമോണാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ നമ്മുടെ തുളസി ഇലയൊക്കെ നല്ലൊരു പെസ്റ്റിസൈഡും കൂടിയാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ പൂക്കൾ, അതായത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ തരാനുള്ള സർവ വൈറ്റമിൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഇതുപോലെ നല്ലോണം അരിച്ചെടുക്കണം. അടുത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കഞ്ഞിവെള്ളം. അത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ഇത് ഞാൻ പുളിപ്പിക്കാത്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് നമ്മുടെ ഈ ഒരു കറ്റാർവാഴ ജെല്ലും തുളസി ഇലയും കൂടെ ഉള്ളത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ എപ്സോം സാൾട്ട് കേട്ടോ. ഇത് നമ്മൾ ചെടികൾ വളർത്തുന്നവർ എന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മൾ കരുതേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അതായത് മാഗ്നീഷ്യം സൾഫേറ്റ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചെടികൾ എന്തോരം ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്ക്, അതായത് പൂവിടാനുള്ള നല്ലൊരു ഗുണം ഇതിലുണ്ട്. അത് കൂടാതെ നമ്മുടെ ചെടികൾ, അതായത് നല്ല പച്ചപ്പിൽ ഇലകളൊക്കെ നല്ല ഗ്രീൻ കളറിലായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം, നമ്മൾ വെള്ളം ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ആ ഒരു വളം കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലുള്ള പൂക്കളെയൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ നല്ലൊരു വേനൽക്കാലമൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മുടെ ചെടികളുടെ പൂമൊട്ടുകൾ, അതായത് വരുന്ന മൊട്ടുകളൊക്കെ നല്ല ആരോഗ്യത്തോടെ നിന്നാലാണ് നമുക്കതിൽ നല്ല നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു വരുള്ളൂ. അപ്പോൾ ഇപ്പം നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് വരുന്ന പൂമുട്ടുകളെല്ലാം കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെയൊരു വളം കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ പൂച്ചെടിയിൽ നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ് പൂത്തു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡബിൾ പെറ്റൽസ്. ഈ കാണുന്നതാണ് നമ്മുടെ ഡബിൾ പെറ്റൽസ് ചെടിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ കേട്ടോ. എന്തൊരു ഭംഗിയെന്ന് പറയുന്നത്, നമ്മുടെ റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് നമ്മുടെ ചെടിയിൽ പൂക്കൾ നിൽക്കുന്നത്. അതുപോലെ നമ്മുടെ ചെടിയുടെ ലീഫൊക്കെ നല്ല പച്ച കളറിലാണ് കേട്ടോ നമ്മുടെ എല്ലാ ചെടിയിലും ലീഫൊക്കെ നിൽക്കുന്നത്. വളം നമ്മുടെ എല്ലാ ചെടികളുടെ ലീഫിൽ കൂടെയും, അതായത് ആ ഒരു മുട്ടിൽ കൂടെയൊക്കെ നമുക്ക് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ആരോഗ്യ
ആരോഗ്യമുള്ള ചെടികളിൽ മാത്രമാണ് നല്ല ആരോഗ്യമുള്ള പൂക്കളും വിരിയുള്ളൂ കേട്ടോ. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ചെടികൾ പരമാവധി നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ള നമ്മുടെ ഓർഗാനിക് പരമായ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് വലിയ പ്രോബ്ലം ഒന്നും വരുമില്ല. എന്നാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചെടിയിൽ പൂക്കൾ വരുമോ. നമ്മുടെ ഈ ഒരു ബാൽസം ചെടീൻ്റെ ഉണ്ടല്ലോ ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്, അതായത് ഈ ഒരു സെക്ഷൻ മുഴുവനായിട്ട് നമ്മൾ നല്ല ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ. ഒന്നിച്ച് വേറൊരു കളറൊന്നും ഇതിൽ ഉൾപ്പെടുത്താതെ അത് മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല എന്താ പറയുക നല്ല കനകാംബര കളറ്, നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ ഫ്ലവർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നല്ല ഒത്തിരി ഇങ്ങനെ കട്ട കുത്തി പൂക്കുന്ന നല്ലൊരു ഡബിൾ പെറ്റൽസിൻ്റെ ചെടിയാണ് കേട്ടോ. അപ്പം ഇതും ഒരു സെക്ഷനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കൊടുത്തേക്കണത് നമ്മുടെ നല്ലൊരു അതായത് ഒരു പീച്ച് കളറ്, നല്ല ഭംഗിയാണ് കേട്ടോ ഇതും കാണാനായിട്ട്. ഇതും ഇതേപോലെ തന്നെ നമ്മൾ ഒരു സെക്ഷനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതുപോലെയൊക്കെ വെച്ച് കൊടുക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഡബിൾ പെറ്റൽസ് ബോൾസം ചെടിയുടെ വീഡിയോ എങ്ങനെയുണ്ട്? എല്ലാ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇതേപോലെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ എല്ലാവരുടെ ചെടികളിലൂടെയൊക്കെ പൂക്കൾ വിരിയണമെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തന്ന ആ ഒരു ടിപ്പൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നല്ലൊരു സൺലൈറ്റും കൂടെ കിട്ടുമ്പോൾ നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഉള്ളിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് J4Tips എന്നാണ്. അപ്പോൾ അതും എല്ലാ കുട്ടികളും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല പൂക്കളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും